അനന്തമേ അതിന്റെ ടീസർ ഒഫീഷ്യൽ ടീസർ ആയിരുന്നു നമ്മൾ റിലീസ് ചെയ്തിരുന്നത്. അവനെല്ലാം മനസ്സിലായെന്നാണ് അവന്റെ വിചാരം കേട്ടോ. ഫ്രണ്ട്സ് നോക്കിയാൽ നല്ല അടിപൊളി വ്യൂ കേട്ടോ, രക്ഷയല്ലേ. എന്തായാലും അവന്റെ ഒരു സന്തോഷത്തിന് ഞങ്ങൾ ചുമ്മാ. അവന് വെള്ളം ഭയങ്കര ഇഷ്ടമാണ്, കണ്ടല്ലേ ചാട്ടം, കണ്ടല്ലേ. സൂപ്പറാന്ന് പറ. സൂപ്പർ. അല്ലേ നമ്മുടെ കോന്നിയുടെ ഭംഗിയാ അല്ലേടാ മിക്കു. ഏ ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ മിക്കു ഉണ്ട് അല്ലേ. മിക്കു സംസാരിക്കാനൊക്കെ തുടങ്ങി. ശരിക്കും ഈ വീഡിയോ കാണുമ്പോ പലരും അവന്റെ സംസാരമൊക്കെ കേട്ട് ഞെട്ടും. അവന്റെ പഴയ വ്ലോഗൊക്കെ കണ്ടിട്ട് അവൻ ഭയങ്കര എക്സൈറ്റഡ് ആവുന്നുണ്ട്. ഇതാരാ അപ്പച്ചന്റെ അമ്മയുടെ മടിയിലൊക്കെ ഒരു ബേബി വന്നിരിക്കുന്നു. പക്ഷെ പെട്ടെന്നായിരുന്നു മിക്കു സംസാരിക്കാൻ തുടങ്ങിയത്. മിക്കു എന്തൊക്കെ പറയാൻ പറഞ്ഞേ? അത് സ്കൂളിൽ പോയ പിന്നെ ഒത്തിരി നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. നമ്മള് അവിടെ നല്ല ആക്ടിവിറ്റീസ് ഒക്കെ അവർ ചെയ്യിപ്പിക്കുന്നുണ്ട്. മിക്കുവരെ ഞങ്ങൾ ചെറിയൊരു പ്ലേ സ്കൂളിൽ വിടുന്നുണ്ട്. അപ്പൊ അവിടെ നല്ല ട്രെയിനിങ് ആണ് കേട്ടോ. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ ഇടാം. വിന്നിലാൻഡ് എന്നാണ് പേര്. മിക്കു ടാറ്റ പമ്പറ. അപ്പൊ എന്തായാലും ഞങ്ങള് യാത്ര പുറപ്പെടുന്നു. സീറ്റ് ബെൽറ്റ് ഇടുക. ഇത് ഞങ്ങള് വണ്ടി ഇപ്പൊ സൈഡ് ആക്കി നിർത്തിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ സ്ഥലം അറിയായിരിക്കും. നോക്കി, ഇത് നമ്മുടെ കോന്നി ആനക്കൂടാണ് കേട്ടോ. കോന്നി ആനക്കൂടാണ്. ആനക്കൂടിലെ വീഡിയോ ഓൾറെഡി ഞങ്ങള് വ്ളോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ എല്ലാരും കണ്ടു കാണും. അപ്പൊ ഫ്രണ്ട്സ് എന്തായാലും ഞങ്ങള് മൂന്ന് പേരും കൂടെ എങ്ങോട്ടായിരിക്കും യാത്ര എന്നല്ലേ നിങ്ങൾ ഇപ്പൊ ചിന്തിക്കുന്നത്. ഞങ്ങള് വേറെ ഒന്നും അല്ല, ഒരുപാട് ലോങ് ഒന്നും പോകുന്നില്ല. കാര്യം ഈ ഇവനെ കൊണ്ട് ലോങ് ഒക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ലോങ് ആവും. ഓൾറെഡി നിങ്ങൾ കണ്ട സ്ഥലം തന്നെ ആയിരിക്കും, കാരണം ഞങ്ങൾ ഓൾറെഡി പോയ ഒരു വീഡിയോയും ഞങ്ങളുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. പക്ഷെ വർഷങ്ങൾക്ക് മുമ്പാണ് അത് കേട്ടോ. ഇപ്പഴല്ല, മിക്കു അന്ന് കുഞ്ഞായിരുന്നു, ഇപ്പം ബിഗായി. മിക്കു ബിഗായി എന്ന് പറഞ്ഞേ. ബിഗ്. ആ, ഞങ്ങള് ബിഗായി. നമ്മുടെ ഈ ചാനലിൽ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ആനന്ദമേ ആനന്ദമേ അതിന്റെ ടീസർ ഒഫീഷ്യൽ ടീസർ ആയിരുന്നു നമ്മൾ റിലീസ് ചെയ്തിരുന്നത്. അതിന്റെ ഇനിയും വരുന്നത് ഫൈനൽ ഔട്ട് ആയിരിക്കും കേട്ടോ. ഇനിയും നിങ്ങളെ ഒരുപാട് വീഡിയോസ് ഇട്ട് മുഷിപ്പിക്കത്തില്ല. ഇനി അതിന്റെ ഫൈനൽ വീഡിയോ ആയിരിക്കും പുറത്തു വരുന്നത്. അതാണ് അതാണ് പറയാൻ വന്നത്. നിങ്ങൾ പ്രേക്ഷകരാണ് നമ്മളെ ഇത്രയും സപ്പോർട്ട് ചെയ്തത്. നമ്മുടെ വ്ളോഗ്സ് ആയിക്കോട്ടെ, പാട്ടുകളായിക്കോട്ടെ, എല്ലാം തന്നെ സപ്പോർട്ട് ചെയ്തത് നിങ്ങൾ മാത്രമാണ്. അപ്പോൾ നിങ്ങളുടെ പരിപൂർണ പിന്തുണ. സപ്പോർട്ട് വേണമെന്ന് പറയാം മിക്കു. സപ്പോർട്ട് എന്ന് പറഞ്ഞേ. സപ്പോർട്ട്. അവനെല്ലാം മനസ്സിലായെന്നാണ് അവന്റെ വിചാരം കേട്ടോ. അപ്പൊ ഫ്രണ്ട്സ് എന്തായാലും ഞങ്ങള് ചലിക്കാണ് കേട്ടോ. അപ്പൊ അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. മിക്കു പോവാം. ടാറ്റപ്പാം. 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 ശോചനീയമായ അവസ്ഥയാണ് നമ്മുടെ റോഡല്ലേ, നമ്മുടെ കോന്നി ജംഗ്ഷൻ. ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു എന്താ ട്രാഫിക് സിസ്റ്റം നമ്മുടെ ഇവിടെ വന്നിട്ടില്ല. എത്ര നാളും കൊണ്ട് തുടങ്ങിയ പണികളാ ഇതൊക്കെ. കണ്ടോ, തോന്നിയ പാടെ വണ്ടികളൊക്കെ പോകുന്നേ. വൈകിട്ടൊക്കെ വന്നാൽ നല്ല രസമാ. ചേട്ടൻ പോയി ഇപ്പൊ അടിച്ചേനെ. ഈ സിസ്റ്റം ഒക്കെ നന്നാവാൻ എത്ര കാലം എടുക്കും ചായ? ഒരുപാട് വർഷങ്ങളായി ഇതിന്റെ ഇങ്ങനെ വർക്കുകൾ നടക്കാൻ തുടങ്ങിയിട്ട്, പക്ഷെ ഇപ്പോഴും കംപ്ലീറ്റ് ആയില്ല എന്നുള്ളതാണ് എന്റെ രസം. അത് മെയിൻ ട്രാഫിക്. അത് അത് പറയാൻ വിട്ടുപോയൊരു കാര്യം നീ പറഞ്ഞില്ല. ഒരു സിഗ്നൽ ഇല്ല അവിടെ. ട്രാഫിക് ഉണ്ടല്ലേ, ഇത് കാണിക്കണ്ടല്ലേ, വണ്ടികൾ കിടക്കുന്നുണ്ട്. നമ്മളാരെയും കുറ്റപ്പെടുത്തുന്നില്ല, പക്ഷെ പറയാനുള്ളത് പറഞ്ഞതാണ്. ഇങ്ങനെയാണ് മനോഹരമായ വ്യൂ ആണ് കണ്ടല്ലേ. നിങ്ങൾക്കിപ്പോ ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണാൻ എങ്ങോട്ടാണ് യാത്ര. രണ്ട് സൈഡും വനമാണ് കേട്ടോ. യെസ്, ഹരിത മനോഹരമായ തണ്ണിത്തോട് ഗ്രാമപഞ്ചായത്തിലേക്ക് സ്വാഗതം. ഈ ഹരിത ഭംഗി നശിപ്പിക്കാതിരിക്കൂ, വരും തലമുറയും ആസ്വദിക്കട്ടെ. പ്ലാസ്റ്റിക്കും ഡിസ്പോസിബിളും ഒഴിവാക്കും. ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ നിങ്ങളെ കാണിച്ചത് മറ്റൊന്നുമല്ല, ഇപ്പോൾ ഒരുപാട്
സ്ഥലങ്ങളിൽ ഇപ്പം നേരിടുന്ന പ്രശ്നമാണ് ഈ വനത്തിൽ ഫോറസ്റ്റ് റൂട്ടിൽ കൊണ്ട് വേസ്റ്റുകൾ ഇടുന്നത്. ശരിക്കും അതൊക്കെ ഇപ്പം ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം അവർ തന്നെ ക്ലിയർ ചെയ്ത് ഇനി ഇടുന്നവർക്ക് ഫൈനോ അങ്ങനെന്തോ അല്ലേ, ഫൈന് ആ ക്യാമറയും വെച്ചിട്ടുണ്ട്. അപ്പം ക്ലിയർ ആക്കാണ്ടല്ലേ, നല്ല ഭംഗിയായിട്ടുണ്ട്. മറ്റേ ഇവിടെ എല്ലാം പോകുമ്പോൾ പ്ലാസ്റ്റിക് കൂടുകളും കവറുകളും ഒക്കെ. മിക്ക ഉറങ്ങുവാണോ? ഫ്രണ്ട്സ് നോക്കിയാൽ നല്ല അടിപൊളി വ്യൂ ആട്ടോ. അപ്പൊ ഫ്രണ്ട്സ് എന്തായാലും നല്ല അടിപൊളി ഒരു വ്യൂ കിട്ടി. അപ്പൊ ഒന്ന് രണ്ട് ഫോട്ടോസ് പോയി കണ്ടിട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ പോകുന്ന റൂട്ട് നല്ലൊരു സ്ഥലം കണ്ടു. അവിടെ മിക്കുവിനെ വെള്ളം കണ്ടാൽ, അപ്പോഴേ വെള്ളം കണ്ടാൽ നിൽക്കും കുതിര എന്ന് പറയുന്ന പോലെ. നല്ല ചെറിയൊരു കുട്ടി വെള്ളച്ചാട്ടം. എന്തായാലും അവൻ്റെ ഒരു സന്തോഷത്തിന് ഞങ്ങൾ ചുമ്മാ, അവന് വെള്ളം ഭയങ്കര ഇഷ്ടമാണ്, കണ്ടല്ലേ ചാട്ടം കണ്ടല്ലേ. നിക്കുവാ പാ, കുറച്ച് സമയത്തൊരു സന്തോഷത്തിനായിട്ടോ, അല്ല നിർബന്ധമൊന്നുമില്ല, അങ്ങനെ വെള്ളം കണ്ടപ്പോൾ ഒരു നിക്കൂ, ഇഷ്ടപ്പെട്ടോ പറ, സൂപ്പറാന്ന് പറ സൂപ്പർ സൂപ്പർ. അടുത്ത വെള്ളച്ചാട്ടത്തിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇപ്പം മനസ്സിലായി കാണും ഏകദേശം എവിടെ ആ സ്ഥലം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം കേട്ടോ ബാ. അപ്പോൾ ഫ്രണ്ട്സ് ഇതാ നോക്കി, എന്ത് മനോഹരമായ സ്ഥലമല്ലേ. നല്ല മഴ അരയ്ക്കുന്നുണ്ട്, നല്ല അടിപൊളി മഴ വരുന്നുണ്ട്. അതായത് സ്ഥലം നോക്കിക്കെ, കയറിക്കോ കയറിക്കോ കയറിക്കോ. ഞങ്ങളുടെ കോന്നിയുടെ ഭംഗി കണ്ടില്ലെന്ന് പറയല്ലാവരും, ഇതൊരു ഭംഗി. അപ്പോൾ നല്ല മഴ ആണ് കേട്ടോ പുറത്ത്. അതുകൊണ്ട് ഇവിടെ കുതിര സവാരി ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇത് ചെറിയ ടൂറിസ്റ്റ് ഹോം സ്റ്റേ പോലെയാണ്. നമ്മളിപ്പോൾ എവിടാ എവിടാടാ, ഭയങ്കര സൗണ്ട് കേൾക്കുന്നത്, എവിടാ? ഓക്കേ. അപ്പം ഫ്രണ്ട്സ് ഞങ്ങൾ മണ്ണീറ വെള്ളച്ചാട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നല്ല അടിപൊളി വെള്ളച്ചാട്ടം കേട്ടോ. ഞാൻ നിങ്ങളെ കാണിക്കാം, വിഷ്വലൊക്കെ കാണിക്കാം. ഒരു രക്ഷയില്ല, വരണ്ട ടൈം തന്നെയാണ്. വാ നിൽക്കൂ, എവിടെയാടാ ഇപ്പം? അയ്യോ ഇറങ്ങണ്ട ഇറങ്ങണ്ട ഇറങ്ങണ്ട, ഭയങ്കര വെള്ളച്ചാട്ടോ, ഭയങ്കര വെള്ളമോ. അപ്പുറത്ത് പോവാം ബാ, മേളി പോവാം മേളി പോവാം. ആ പോ ചെല്ല. അല്ലേ നമ്മുടെ കോന്നിയുടെ ഭംഗിയാ, അല്ലേടാ മിക്കു. എന്തുവാടാ പറയല്, മിക്കു ഇഷ്ടപ്പെട്ടോ?
അടിപൊളി സൂപ്പറാന്ന് പറ സൂപ്പറെന്ന് പറ. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളുടെ മണ്ണീറയുടെ ഭംഗി നിങ്ങൾ കണ്ടല്ലോ. ഞങ്ങളുടെ കോന്നിയുടെ ഭംഗിയാണ്. സൂപ്പർ ആയിരുന്നോ നിക്കു പറഞ്ഞു? അടിപൊളി എന്ന് പറഞ്ഞു. അടിപൊളി 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 അടിപൊളി. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ബാക്കി കാണാം. അവിടെ വെഡ്ഡിംഗ് ഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ നമ്മൾ അവർക്കും അവരുടെ പ്രൈവസി കൊടുക്കണ്ടേ അല്ലേ? അപ്പോൾ എന്തായാലും നമ്മൾ നിങ്ങളെ ഈ ഒരു ഭംഗി കാണിക്കാനാണ്. ഇപ്പം വരാൻ നല്ല ക്ലൈമറ്റ് ആണ് കേട്ടോ. എന്തായാലും അപ്പം നിക്കുവിൻ്റെ വാശി തുടങ്ങി. ഞങ്ങൾക്ക് ഈ രണ്ട് ദിവസം അവധിയായിരുന്നു. അവധി എന്ന് വെച്ചാൽ പെരുന്നാളിൻ്റെ അവധി. എവിടോട്ടെങ്കിലും ഒന്ന് പോകണ്ടേ? അപ്പം അങ്ങനെ ഞങ്ങളൊന്ന് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം എന്തായാലും ഈ ഒരു ഭംഗി കോന്നിയുടെ ഭംഗിയാണ്, ഞങ്ങളുടെ നാടിൻ്റെ ഭംഗിയാണ്. അപ്പം എല്ലാവരും വരിക, വന്ന് കാണുക, ആസ്വദിക്കുക. നല്ല തണുത്തൊരു ക്ലൈമറ്റും ഒക്കെയാണിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് വരാൻ പറ്റിയൊരു ക്ലൈമറ്റാണ് കേട്ടോ. വാ, ഓടിവാ. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോവാണ്, വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞൊരു കാര്യം ഒന്നുകൂടെ ഓർപ്പിക്കുന്നു. നമ്മുടെ ആനന്ദ്, അതെ, നമ്മുടെ ആൽബത്തിൻ്റെ ട്രെയിലറാണ് ഇപ്പോൾ ഇട്ടത്. ഫുൾ വീഡിയോ ഈ വരുന്ന ആഴ്ച, അതായത് വെള്ളിയാഴ്ച, വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ.